നല്ല പച്ചയില ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ തേങ്ങ അരച്ച് കറി വെക്കാനാണ് പോണത്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തി ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വൃത്തിയാക്കി വെച്ച അയില കേട്ടോ, കഴുകി വൃത്തിയാക്കിയതാണ്. അര കിലോ അയിലയാണ് കേട്ടോ നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കറി തയ്യാറാക്കാം കേട്ടോ. വിറകടുപ്പിലാണ് ഇന്ന് പാചകം ചെയ്യാൻ പോണ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം നമുക്ക് കറി ശരിയാക്കാം കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് രണ്ട് കൈയില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇരുപത് ചെറുള്ളി അരിഞ്ഞതാണ് കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കാം. അതിനുശേഷം ഒരു ചെറിയ സവാള കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി ചേർക്കാം. മൂന്ന് പച്ചമുളക് കേട്ടോ, മൂന്ന് പച്ചമുളക് അരിഞ്ഞതാണ്, എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കാം കേട്ടോ. ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കുക. അപ്പോൾ പെട്ടെന്ന് സവാള പാടിക്കിട്ടോ കേട്ടോ. ഒരു വലിയ പീസ് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാട്ടോ. ഇത് ഒന്നെല്ലാം ഒന്ന് വാടി അതിൻ്റെ പച്ചമണക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക്. രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടാ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കാം. അര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒരുമിച്ച് ഇട്ടേക്കണം. ചേർത്ത് ഒരു പാത്രത്തിന് എടുത്താണ് കേട്ടോ ഒന്നിച്ച് ചേർത്തിട്ടുണ്ടത്. അതും കൂടെ ഇട്ടിട്ട് ഒരു തക്കാളി ഉണ്ട് അതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നാളികേരപ്പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ഒരു കപ്പ് നാളികേരപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത് ഇതിലേക്ക്. വലിയ രണ്ട് കഷ്ണം കൂടപ്പുളി ഉണ്ടാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത്. മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. രണ്ടാം പാല് തിളച്ച് ഒരുവിധം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഉള്ളി തളിച്ചെടുക്കാം കേട്ടോ നമുക്ക്. ഉള്ളി തളിച്ചെടുക്കണ്ട കേട്ടോ മീൻ കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ബ്രൗൺ നിറമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മീൻ കറിയിലേക്ക് ചേർക്കാം. ഇതൊരു അടിപൊളി മീൻ കറിയാണ്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പടവലങ്ങിയും പരിപ്പും കറി വെച്ചതുണ്ട്, ഇതേ മീൻ കറിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോണ്.
എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിമുടി കറി ആയിട്ടുണ്ട്, കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.